വാലും തലയും കാലും തുമ്പിയും കൊമ്പും ഒക്കെ പരിഗണിച്ചാൽ ഇതാ ഇവനും ഒരാന, ഒരു നാടൻ കൊമ്പനാണ്. പക്ഷേ ഇവൻ സ്വന്തം മേൽവിലാസത്തിന് പ്രസക്തിയില്ലാത്ത ആൾക്കൂട്ടത്തിൽ ഒരുവനല്ല, പിന്നെയോ ആയിരത്തിൽ ഒരുവൻ. ഇവൻ്റെ കണ്ണും കാതും തുമ്പിയും കൊമ്പുമൊക്കെ ഒരു തലമുറയുടെ സുഹൃത്തക്കാഴ്ചകളായിരുന്നു. അല്ല, അത്ഭുതം വിരിയിക്കുന്ന ഉയരപ്പെരുമയോ ഒക്കെ ആവാം അവരുടെ വിശേഷാൽ സമ്മാന പദ്ധതിയായി പെരുമ്പറ കൊട്ടി വിളംബരം ചെയ്യാറുള്ളത്. എന്നാൽ ഗണപതിയുടെ കാര്യത്തിൽ ഏതേത് അവയവം ഒന്നാന്തരം എന്ന് പറയുന്നതിനേക്കാൾ ഒന്നാന്തരമല്ലാത്ത എന്തെങ്കിലും ഒന്ന് ഈ ആനയ്ക്കുണ്ടോ എന്ന് ചോദിക്കുന്നതാവും കൂടുതൽ ശരി. അടിതൊട്ട് മുടിയോളം ലക്ഷണ തികവാർന്ന നല്ലൊരു കാട്ടാനയുടെ കോപ്പി ബുക്ക് പ്രതിരൂപം, അതാണ് മംഗലാംകുന്ന് ഗണപതി. ഗണപതിയേക്കാൾ തണ്ടും തടിയും തലയെടുപ്പുമുള്ള ഏഴ് രാവണന്മാർ അണിനിരക്കുന്ന ഉത്സവ നഗരികളിലേക്കും മംഗലാംകുന്ന് ഗണപതിയുടെ രാജകീയ രംഗപ്രവേശം ഉണ്ടായാൽ പൊതുന്നനെ കണ്ണുകളെല്ലാം ഒരു കാന്തിക വലയത്താൽ എന്നോണം ആ യുഗ പുരുഷനിലേക്ക് ആകർഷിക്കപ്പെടുകയായി. ഇത് പോയ വർഷം എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ഭവാനീശ്വര ക്ഷേത്രത്തിൽ നടന്നിരുന്നു. പേരും പെരുമയും ഉയരത്തികവും കൊണ്ട് സമ്പന്നരായ 107 ആനകളെ അണിനിരത്തിയ ഈ ഗജോത്സവത്തിൽ നമ്മൾ മനുഷ്യർക്കും ആനകൾക്കുമിടയിലെ കൺകണ്ട ദൈവമായി സങ്കല്പിച്ച് പ്രത്യക്ഷ ഗണപതി പൂജയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടതും മംഗലാംകുന്ന് ഗണപതിയെ തന്നെയായിരുന്നു. പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരത്തിനടുത്തുള്ള പ്രശസ്തമായ പരിയാനംപറ്റ ക്ഷേത്രത്തിനടുത്തുള്ള ഗ്രാമമേഖലയാണ് മംഗലാംകുന്ന്. ഈ ഇത്തിരി മണ്ണിൻ്റെ നാമം ഇന്ന് കേരളം മുഴുവൻ മനഃപാഠമാക്കിയിരിക്കുന്നുവെങ്കിൽ അതിൻ്റെ കാരണം നാടറിയുന്ന നാലാളറിയുന്ന ഏതാനും ചില ആനപ്പിറവികളും ഇവിടുത്തെ ഒരു ആന തറവാടും തന്നെ. കൃഷിയും പലചരക്ക് വ്യാപാരവും കളിതമാശകൾക്കപ്പുറം പാലക്കാടിൻ്റെ തനത് സംസ്കാരമായ കന്നുപൂട്ട് മത്സരവുമൊക്കെയായി കഴിഞ്ഞുകൂടിയിരുന്ന മംഗലാംകുന്ന് വേലുപിള്ളയുടെ മക്കൾക്ക് കന്നിനേക്കാൾ വലിയ കറുകറുത്ത ജീവികളോട് കമ്പം കയറിയതും പിന്നെ ഒട്ടും വൈകാതെ കീശ നിറയെ കാശുമായി ആനയെ വാങ്ങാൻ മലയാള മണ്ണിൻ്റെ അതിരുകളും താണ്ടി ദേശദേശാന്തരങ്ങളിലൂടെ വച്ചുപിടിച്ചതും പൊടുന്നനെയായിരുന്നു. 1970 22,100 രൂപയ്ക്ക് പാകിസ്ഥാൻ ബീഹാർ അതിർത്തിയിലുള്ള കക്കാസ മേളയിൽ നിന്നും അയ്യപ്പൻകുട്ടി എന്ന ആനയെ വാങ്ങിക്കൊണ്ട് ഗജപരിപാലനത്തിലേക്ക് കടന്ന മംഗലാംകുന്ന് തറവാടിന് ഇന്ന് 13 ആനകൾ സ്വന്തമായുണ്ട്. മംഗലാംകുന്ന് ബ്രദേഴ്സ് എന്നറിയപ്പെടുന്നത് MM പരമേശ്വരനും ഹരിദാസുമാണ്. ഒരു ഘട്ടത്തിൽ 22 ആനകളുണ്ടായിരുന്ന ആനത്തറവാട്ടിലേക്ക് പേരും പെരുമയും ജനശ്രദ്ധയും കയറി വന്നത് മംഗലാംകുന്ന് ഗണപതി വലതുകാൽ വെച്ച് വന്ന് കയറിയതിന് ശേഷമാണ്. പാരമ്പര്യമായിട്ട് അങ്ങനെ ഒരു ആനയുടെ ഇതില്ലാത്തൊരു ഫാമിലി നിങ്ങളായിട്ടാണ് തുടങ്ങിയത് അല്ലേ? അതെ. അതിനു മുമ്പേ ഇല്ല. അപ്പൊ ഇങ്ങനെ തുടങ്ങിയ എന്താ അതിനൊരു ഒരു പ്രത്യേക ഒരു കാരണമില്ല. പണ്ട് ഈ പാലൂട്ടുകാരെന്ന് പറഞ്ഞ ആൾക്കാർ ബീഹാറിന്ന് രണ്ട് ആനകളെ കൊണ്ടുവന്നു. അതിങ്ങനെ കൊണ്ടുവരുമ്പോൾ ചിലവർ പറഞ്ഞു നമുക്കൊരു ആനയെ വാങ്ങാമെന്ന് പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ അത്ര കാര്യമായിട്ട് എടുത്തില്ല. അതിൻ്റെ ആ കഴിഞ്ഞ് രണ്ട് മാസം ആദ്യം കൊണ്ടുവന്നു അയ്യപ്പൻ എന്ന് പറഞ്ഞൊരു ആനയാണ്. അവിടെ ഒരു ഫോട്ടോ അവിടുന്നാണ് തുടക്കം. പിന്നെ ഓരോ കൊല്ലം ഓരോ കൊല്ലമായിട്ട് വരണം. ഒരു 5-6 കൊല്ലം അടുപ്പിച്ച് വാങ്ങി. ഓരോ കൊല്ലം മുമ്പ് ഓരോന്നിനെ വാങ്ങും. ഈ ഇപ്പോ ഇവിടുത്തെ ഗജശ്രേഷ്ഠ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഗണപതി ഗണപതിക്ക് ഒരു നൽകിയല്ലോ. ആന ഞാൻ ബാബു നമ്പൂരി, സിനിമാ നടൻ ബാബു നമ്പൂരി ഉണ്ടല്ലോ കോട്ടയം, അദ്ദേഹത്തിൻ്റെ നിന്നാണ് വാങ്ങിയത്. 1989-90 ഗണപതി ആനയെ പ്രശസ്ത ചലച്ചിത്ര നടൻ ബാബു നമ്പൂതിരിയിൽ നിന്നും മംഗലാംകുന്നുകാർ സ്വന്തമാക്കിയത്. വില 350,000. 350,000 രൂപ എന്നൊക്കെ പറഞ്ഞാൽ തരക്കേടില്ലാത്ത 3-4 ആനകളെ കിട്ടുന്ന കാലത്താണ് ബാബു നമ്പൂതിരി ചോദിച്ച മോഹവില കൊടുത്ത് പേരിൻ്റെയും പെരുമയുടെയും പ്രതിരൂപത്തെ മംഗലാംകുന്ന് സഹോദരന്മാർ കൈപ്പിടിയിലാക്കിയത്. കൊല്ലത്തെ അന്നപൂർണേശ്വരി ഹോട്ടലുടമയായിരുന്ന പത്മനാഭപിള്ള 7-ാം വയസ്സിൽ കണ്ടെടുത്ത ലക്ഷണ ശ്രീമാനായിരുന്ന ആനക്കുട്ടി ആദ്യമാദ്യം ശാരീരിക യോഗ്യതകളേക്കാൾ ഏറെ അവൻ്റെ കൊച്ചു തിരുമാലിത്തരങ്ങളിലൂടെയായിരുന്നു കൊല്ലത്തുകാരുടെ ഹൃദയം കവർന്നത്. പത്മനാഭപിള്ള എന്നും ഹോട്ടലിൽ നിന്നും അടങ്ങുമ്പോൾ കയ്യിൽ ഒരു പൊതി കരുതിയിരിക്കും. സന്ധ്യ കഴിഞ്ഞാൽ വീട്ടുമുറ്റത്തെ ചെറിയ മാഞ്ചുവട്ടിൽ കിടന്ന് ഗണപതിക്കുട്ടൻ ചങ്ങല പൊട്ടിക്കാനുള്ള മരണ വെപ്രാളം കാട്ടിത്തുടങ്ങിയാൽ വീട്ടുകാരുറപ്പിക്കും പിള്ള ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന്.
ഒരു നാൾ കോടതി വ്യവഹാരത്തിനോ മറ്റോ പോയി ഏറെ വൈകി മാത്രം വീട്ടിൽ വന്നു കയറിയ പിള്ള ആനക്കുട്ടിയുടെ കാര്യം കഷ്ടകാലത്തിന് മറന്നു. പതിവുള്ള കാഴ്ചപ്പൊതി കിട്ടാതെ മുറുമുറുത്ത് നിന്ന് ആനക്കുട്ടിയെ കണ്ടിട്ടും കാണാത്ത പോലെ ധൃതിയിൽ കൈകാൽ കഴുകി നേരെ ചെന്നിരുന്നത് ഉന്മേഷയ്ക്ക് മുമ്പിലാണ്. കയ്യിൽ ഒരുരുള ഉരുട്ടി വായിലേക്ക് വയ്ക്കുമ്പോഴുണ്ട് കൈക്കും വായിക്കുമിടയിൽ ഒരു ഇൻ്ററപ്ഷൻ, ഒരു പിടുത്തം. കള്ളനെപ്പോലെ ചങ്ങല പൊട്ടിച്ച അടുക്കളമാതിൽ വഴി കയറി വന്ന കൊച്ചു ഗണപതിയുടെ പിടുത്തമാണ്. കഴിക്കാനെടുത്ത ഉരുളയും പിന്നെ ആ പാത്രത്തിലെ മുഴുവൻ ചോറും ഉരുട്ടി ഉരുട്ടി അവൻ്റെ കുഞ്ഞുവായിൽ നിക്ഷേപിച്ചു കഴിഞ്ഞപ്പോഴേ ഉണ്ണി ഗണപതിയുടെ പരിഭവം മാറി. പോപ്സൺ ഗ്രൂപ്പിൻ്റെ കയ്യിലെത്തുമ്പോൾ ഗണപതി എന്തിനും പോന്ന, ആരുടെയും കണ്ണുകൾ പറിച്ചെടുക്കാൻ പോന്ന ആണൊരുത്തനായി മാറിക്കഴിഞ്ഞിരുന്നു. ഗണപതിയുടെ പ്രശസ്തി തിരുവിതാംകൂറിൻ്റെ അതിരുകളും താണ്ടി കേരളം മുഴുവൻ അറിയപ്പെടാൻ തുടങ്ങുന്ന കാലം. പക്ഷേ കരിങ്കണ്ണുകൾ വസൂരിമാല കണക്കെ ഈ ആനച്ചന്തത്തിന് നേർ കാഞ്ഞു വീശിയപ്പോൾ അതല്പം കടുത്തുപോയി. ഗണപതിയുടെ ശരീരം മുഴുവൻ കൊച്ചു കൊച്ചു കുമള മുന്തിരി വിതറിയതുപോലെ തുടർച്ച പൊങ്ങിയപ്പോൾ ആനകളിൽ അത്യപൂർവമായി മാത്രം സംഭവിക്കാവുന്ന സെറ എന്ന വസൂരി രോഗമാണതെന്ന കാര്യം ആദ്യമായി ഓർത്തില്ല. രോഗപീഠയിൽ തളർന്നു വീണ ഗണപതിക്ക് ചുറ്റും നിറകണ്ണുകളോടെ അവൻ്റെ ആരാധകരും ആനക്കമ്പക്കാരും മിടിക്കുന്ന മനസ്സുകളും അണമുറിയാത്ത പ്രാർത്ഥനകളുമായി ആനയെ എഴുന്നേൽപ്പിച്ച് നിർത്തി ചികിത്സിക്കുവാൻ ഇന്നത്തെ പോലെ ക്രെയിനും മറ്റ് യാന്ത്രിക സജ്ജീകരണങ്ങളും അപ്രാപ്യമായിരുന്ന ആ ദിനങ്ങളിൽ നൂറുകണക്കിന് ആളുകൾ മണിക്കൂറുകളോളം സ്വന്തം കൈകളാൽ താങ്ങി നിർത്തിയാണ് ഗണപതിയുടെ ജീവനെ മരണത്തിൻ്റെ പിളർന്നു പിടിച്ച വായിലേക്ക് വിട്ടുകൊടുക്കാതെ അന്ന് പിടിച്ചു നിർത്തിയത്. ഇതിപ്പോ ഈ 13 ആന കൊണ്ട് ഇപ്പൊ സാമ്പത്തിക നഷ്ടമൊന്നുമില്ലല്ലോ? നഷ്ടം എന്ന് പറയേയില്ല. നിന്നിടത്തും ചെന്നിടത്തും ഒന്നും ഒരിക്കലും നഷ്ടങ്ങളുടെ കണക്ക് പറയിക്കാത്ത ആനയാണ് ഗണപതി. സ്വഭാവ വൈശിഷ്ട്യവും മനുഷ്യരുമായുള്ള സഹവാസത്തിലെ അപൂർവ ചിട്ടവട്ടങ്ങളുമാണ് ഗണപതിയുടെ ഏറ്റവും വലിയ സവിശേഷത. ആനയുടെ വില്ലത്തരങ്ങൾക്ക് നമ്മൾ മനുഷ്യർ നൽകാറുള്ള മയക്കുപിടി എന്ന പാരിതോഷികം ഒരിക്കൽ പോലും മേടിച്ചിട്ടില്ലാത്ത ഗണപതിയെ നല്ല മതപ്പാട് കാലത്തുപോലും എഴുന്നള്ളിക്കാം. താടോട് താട മതജലം ഇറ്റിറ്റു വീഴുന്ന മതപ്പാടിൻ്റെ മൂർധന്യഘട്ടത്തിൽ പോലും യാതൊരു പ്രശ്നവുമില്ലാതെ ജനമധ്യത്തിലേക്ക് കെട്ടി എഴുന്നള്ളിക്കാൻ കഴിയുന്ന ഗണപതിയെപ്പോലെ ഒരു ആന ഏതൊരു ഉടമയെയാണ് കൊതിപ്പിക്കാത്തത്? ആനയെന്ന പെരും ശരീരിയുടെ വലിയ വലിയ ചുവടുവെപ്പുകളിൽ നിന്നും ഇത്തിരി പോന്ന കണ്ണുകളിൽ നിന്നും ഇവർ തേടുന്ന, ഇവർ കണ്ടെത്തുന്ന അപൂർവ സുന്ദരമായ ഒരു കാൽപ്പനിക ലോകം പൊതുസമൂഹത്തിൻ്റെ ശരാശരി കണ്ണുകൾക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താനും ഉൾക്കൊള്ളാനും കഴിഞ്ഞെന്ന് വരില്ല. സ്വഭാവത്തിലും വ്യക്തിയിലും ശുദ്ധിയിലും തികഞ്ഞ ഔന്നത്യവും നിഷ്കർഷയും പുലർത്തുന്ന ഈ ഗജരാജനെ ആനകളുടെ ചാതുർവർണ്ണ്യപ്രകാരം ബ്രാഹ്മണ ആനകളുടെ ഗണത്തിലാണ് പെടുത്തുന്നത്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമറിയുന്ന, എന്തിനോടും ക്ഷമിക്കുവാനുള്ള വലിയ മനസ്സുള്ള, ആനമുട്ടൻ ആശകളും ആഗ്രഹങ്ങളുമില്ലാത്ത, നടക്കാത്ത ആശകളെ ചൊല്ലിയുള്ള നിരാശയും പിന്നെ അതിൻ്റെ പേരിലുള്ള പൊട്ടിത്തെറികളുമില്ലാത്ത ഒരു ശുദ്ധ ബ്രാഹ്മണൻ, അതാണ് ഗണപതി. ഈ ബ്രാഹ്മണനെന്ന് പറഞ്ഞാൽ അതിൻ്റെ വൃത്തി വെടുപ്പ് പറഞ്ഞില്ലേ, നല്ലവെള്ള കിണറ്റിൽ നിന്നുള്ള കോരി കൂടുതലേ കുടിക്കുക അവൻ. പിന്നെ പഴകിയ സാധനങ്ങളൊന്നും അവൻ കഴിക്കില്ല. അതന്നെ ആ ഒരു ഉദ്ദേശം വെച്ചിട്ട് നമ്മൾ ബ്രാഹ്മണ എന്ന് പറയുന്നത് മാത്രം. എന്ത് പ്രശ്നം ഉണ്ടാക്കിയാലും ഇവിടെ നിന്ന് അരുതേന്ന് പറഞ്ഞാൽ പിന്നെ സ്റ്റോപ്പ് ആൻഡ് എയർ ബ്രേക്ക് ആ ചവിട്ടി അവിടെ നിൽക്കും പറഞ്ഞല്ലേ. അതാ കണ്ടീഷൻ. നമ്മൾ കെട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പൊതുജനത്തിനും വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അയാളെ സാമ്രാജ്യാണ് അയാളെ അവിടെ ഒതുങ്ങി നിന്നോളും, അയാളെ ശല്യം ചെയ്യാൻ പോകരുത്. പോയി കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ പടയ്ക്കും. ജീവിത പങ്കാളിക്കായുള്ള ഒരു നാട്ടാനയുടെ വർഷങ്ങളായുള്ള അന്വേഷണത്തിൻ്റെയും തിരച്ചിലിൻ്റെയും പര്യവസാനം എന്നോണം ഗണപതി മനസ്സും ശരീരവും സമർപ്പിച്ചത് ഒരേ ഒരാളുടെ മുന്നിൽ മാത്രം. സുന്ദരിക്കോതയായൊരു പെണ്ണാനയാണ് അതെന്ന് ആരെങ്കിലും ധരിച്ചു വശായെങ്കിൽ പൊറുക്കുക. അങ്ങനെയുള്ള ദുർബല ചിന്തകളും നൈസർഗിക കാമനകളുമൊന്നും നാട്ടാനകളുടെ തലയിൽ വരച്ചിട്ടില്ലല്ലോ.
ഗണപതിയാനയും വർഷങ്ങളായി അവൻ്റെ ജീവിത പങ്കാളിയായി ഒപ്പം നടക്കുന്ന പാപ്പാൻ ശങ്കരനാരായണനുമായുള്ള ആത്മബന്ധം. അത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ കാലഘട്ടത്തിനപ്പുറമായിരുന്നെങ്കിൽ തീർച്ചയായും പൊടിപ്പും തൊങ്ങലും വെച്ച് ഐതിഹ്യമാലയിലൂടെ ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്യപ്പെടുമായിരുന്നു. നാല് കാശിൻ്റെ ലാഭം നോക്കി ഉടമകൾ തന്നെ തരാതരം പോലെ വിട്ടൊഴിവാക്കിയ അനുഭവങ്ങൾ ഗണപതിക്ക് കുറവല്ല. പക്ഷേ ഉടമകൾ മാറിയാലും സാരഥി ശങ്കരനാരായണൻ കൂടെ ഉണ്ടായിരിക്കണമെന്ന കാര്യത്തിൽ ഗണപതിക്ക് തെല്ലും വിട്ടുവീഴ്ചയില്ല. ഒന്നര പതിറ്റാണ്ടിന് മുമ്പാണ് ശങ്കരനാരായണനും ഗണപതിയുമായുള്ള പാണിഗ്രഹണം നടക്കുന്നത്. ബാബു നമ്പൂതിരിയിൽ നിന്നും ആനയെ മംഗലാംകുന്നുകാർ വാങ്ങുമ്പോൾ ശങ്കരനാരായണനും കൂടെ പോന്നു. ഗണപതി പിടിച്ച പിടിയാലെ കൂടെ കൂട്ടിയെന്ന് പറയുന്നതാവും കൂടുതൽ ശരി. പിന്നീട് പലവട്ടം കണക്കുകൾ തീർത്ത് ശങ്കരനാരായണനെ പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ പുതിയ പാപ്പാനും പുതിയ മനക്കണക്കുകളുമായി ഗണപതിയുടെ ചാരത്തേക്ക് ചെന്നാൽ വന്ന നൂറിരട്ടി വേഗത്തിൽ അവൻ നവാഗതരെ ആട്ടിപ്പായിക്കും. 10-15 പേർ ചേർന്ന് കെട്ടിയഴിക്കൽ എന്ന പേരിൽ തല്ലി ഒതുക്കി വഴിക്ക് വരുത്താമെന്ന് വിചാരിച്ചാൽ വടിയും തോട്ടിയും ഒടിഞ്ഞു നുറുങ്ങിത്തീരുന്നതല്ലാതെ ഗണപതിയുടെ മനസ്സ് ഒരു നുള്ളുപോലും ചഞ്ചലപ്പെട്ടിട്ടുണ്ടാവില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്നെ സമർപ്പിക്കാം. പക്ഷേ തല്ലി ഒതുക്കി കാര്യം നേടാനാണ് ഭാവമെങ്കിൽ ചത്താലും ശരി, തല കുനിക്കുന്ന പ്രശ്നമില്ല. പറഞ്ഞു വിടുന്നവർ തന്നെ അവസാനം ശങ്കരനാരായണൻ ആളയക്കും. ദേ തന്നെ ഗണപതി വിളിക്കുന്നു. അത് കേൾക്കേണ്ട താമസം ശങ്കരനാരായണൻ പാഞ്ഞിട്ട് പിന്നെ അടികൊണ്ട പാടുകൾ കാട്ടി ഗണപതി അവരുടേത് മാത്രമായ ഭാഷയിൽ പദം പറഞ്ഞ് കരയുമ്പോൾ ശങ്കരനാരായണൻ കരയാൻ തുടങ്ങി. ചില നേരങ്ങളിലെല്ലാം മറന്ന് പെരുവഴിയിൽ സുഖശയനം നടത്തുന്ന പാപ്പാനെ തുമ്പിക്കൈയിൽ കോരിയെടുത്ത് ഓരത്ത് കിടത്തി മണിക്കൂറുകളോളം രക്ഷകന് ഗണപതി കാവൽ നിന്നിട്ടുള്ള സന്ദർഭങ്ങളും അനവധിയാണ്. ഏഴുതിരിയിട്ട നിലവിളക്ക് പോലെ ഗണപതി നിറഞ്ഞു കത്തിയ സുവർണ കാലഘട്ടത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പാണ് ഈ ചിത്രം. കൂട്ടാനകളായി നിൽക്കുന്നവർ സാക്ഷാൽ ഗുരുവായൂർ പത്മനാഭനും എഴുത്തച്ഛൻ ശ്രീനിവാസനും കോങ്ങാട് കുട്ടിശങ്കരനുമാണ്. ഗണപതി ഏറ്റവും തൃശ്ശൂർ പൂരം രാത്രി കോലുണ്ടായിരുന്നു എനിക്ക് പല പ്രാവശ്യം. തൃശ്ശൂർ പരമേശ്വരനെ കൂട്ടായിട്ട് അവിടെ കൂട്ടാണ്. പക്ഷെ മുക്കാലും പോയി തൃശ്ശൂർ പൂരത്തിന് പോയപ്പോ എനിക്ക് കൂട്ടനെ കൂട്ടുന്ന അപ്പുറം പോയിട്ടില്ല ഞാൻ. പിന്നെ രാത്രി കോലം കുറെ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറെ പല പൂരങ്ങൾക്ക് പോകുമ്പോഴും കോലം കിട്ടിയിട്ടുണ്ട്. കുറെ കോലങ്ങൾ വെച്ച് പൂരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആന വന്നതിന് ശേഷം ഞങ്ങൾ ഈ ആന ഫീൽഡിൽ അറിയാൻ തന്നെ തുടങ്ങിയത്. ഗണപതി പ്രായം കൂടിക്കൊണ്ടുവരുന്നു. അല്ല അത് ഞങ്ങൾക്ക് പോലും ഞങ്ങളത് അത് മരിക്കുന്നവരെ ഞങ്ങളെ വീട്ടിൽ തന്നെ നിൽക്കും. ഇപ്പൊ 1 കോടി ഉറുപ്പ് ഒരാൾ ചിലവരാനും കൊടുക്കില്ല. അത് ഇപ്പൊ പറഞ്ഞാലും മാറ്റം ഉണ്ടാവില്ല. അത് അങ്ങനെയാണത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഒരു വേണ്ടാന്ന് തോന്നുമ്പോ വിൽക്കുക, അതിനോട് നമ്മൾ താല്പര്യപ്പെടുന്നില്ല. പിന്നെ ആന വന്നതിന് ശേഷം നമുക്കൊരു പേരുണ്ടും ഇതൊക്കെ വന്നു. പിന്നെ ഇപ്പൊ അതിന് എപ്പോഴും അതിന് നല്ല നോട്ടം നോക്കുന്നുണ്ട്. നോട്ടം എന്ന് പറഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ നടക്കണ്ട. സ്പോട്ട് ടു സ്പോട്ട് വണ്ടി. പിന്നെ ദിവസം ഞങ്ങൾക്ക് പറ്റാവുന്ന ദിവസങ്ങളൊക്കെ ചോറും മരുന്നും കൊണ്ടുപോകും. സീസൺ അല്ലെങ്കിൽ എഴുന്നള്ളിപ്പ് കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ മഴക്കാലം കംപ്ലീറ്റ് ഇവിടെയാണ്. ഒറ്റയ്ക്കും വിടില്ല. ഒരാനും പണിക്ക് വിടില്ല. ഈ ആനകൾ നീ 2-3 പുറത്തേക്ക് വിടുകയില്ല. ഇപ്പൊ നമ്മുടെ കൺട്രോളിൽ അല്ലാതെ പോവില്ല ആനകൾ. ഗണപതി ആന അതിന്റെ അവസാനം നമ്മുടെ അവിടെ നിന്ന് വേറൊരു ഉടമസ്ഥ ഉണ്ടാവില്ല. സംശയമില്ലാത്ത കാര്യം. ഇത് പോയ വാരം പാലക്കാട് ശ്രീകൃഷ്ണപുരത്തുള്ള മുടവനംകാവ് ക്ഷേത്ര പരിസരത്ത് ഗണപതി ക്ഷേത്ര ശിലാസ്ഥാപനത്തോടനുബന്ധിച്ച് ക്ഷേത്രഭാരവാഹികളും ആനപ്രേമികളും ചേർന്ന് മംഗലാംകുന്ന് ഗണപതിക്ക് ഗജശ്രേഷ്ഠ പട്ടം നൽകി ആദരിക്കുന്ന സുവർണ മുഹൂർത്തം. ഒരു കാലഘട്ടത്തിൻ്റെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തിക്ക് പുതിയ തലമുറ വിശിഷ്ട സേവാ പുരസ്കാരങ്ങളും നിറഞ്ഞ മനസ്സോടെ ഗുരുവന്ദനവും സമർപ്പിക്കുന്ന ആ ചടങ്ങിലേക്ക് E4 എലിഫൻറ്റിനെയും പ്രത്യേകം ക്ഷണിച്ചിരുന്നു. പ്രശസ്ത ആന ചികിത്സാ വിദഗ്ധൻ ഡോക്ടർ KC പണിക്കർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ ഗണപതിയുടെ കഴുത്തിൽ
ഗജശ്രേഷ്ഠ പട്ടം ചാർത്തിക്കൊടുക്കുവാനുള്ള നിയോഗം ഞങ്ങളുടെ അവതാരകനായ മാടമ്പ് കുഞ്ഞുകുട്ടനായിരുന്നു. മംഗലാംകുന്ന് കർണനും മംഗലാംകുന്ന് അയ്യപ്പനുമടക്കമുള്ള പുതിയ തലമുറയിലെ ഒരു പിടി ഗജരാജാക്കന്മാർ അണിനിരന്ന് ആനത്തറവാട്ടിലെ യുഗപ്രഭാവനായ കുലപതിയെ അറിഞ്ഞാദരിച്ച ചടങ്ങ് ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടൻ പരാമർശിച്ചതുപോലെ സഹ്യപുത്രന്മാരായ ആനപ്പിറവികളിലെ ഈ ഭീഷ്മ പിതാമഹന് നമുക്കിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ പാരിതോഷികം സമാധാനപൂർണമായ വിശ്രമജീവിതമാണ്. ആനക്കാരൻ്റെ വടിയുടെ അഗ്രത്തിൽ പിടിപ്പിച്ച ആണിമുന കൊണ്ട് ആനയുടെ താടിച്ചുവട്ടിൽ കുത്തി ആനയെ മണിക്കൂറുകളോളം തലയുയർത്തിപ്പിടിച്ചു തന്നെ നിൽക്കാൻ നിർബന്ധിച്ച് പീഡിപ്പിക്കുന്ന കുന്നംകുളത്തെ മത്സരപൂരങ്ങളിൽ, ഉള്ളംകാൽ മുതൽ ഉച്ചിവരെ കരിഞ്ഞു കത്തിപ്പോകുന്ന പുരുവെയിലത്തെ നാടുകണ്ടലിൽ, ഇനി ഈ ഗജരാജനെ സംബന്ധിച്ചിടത്തോളം നീതിപൂർവകമാണോ എന്ന് ആനപ്രേമികളും ഉത്സവ കമ്മിറ്റിക്കാരും ചിന്തിക്കണം. 1 കോടി കിട്ടിയാലും ഒരു കുട്ട പൊന്ന് തന്നെ പകരം നൽകിയാലും തങ്ങളുടെ ഭാഗ്യജാതകം തുറന്നു വന്ന ഗണപതിയെ വിൽക്കാൻ തയ്യാറില്ലെന്ന് പറയുന്ന വലിയ മനസ്സുള്ള ഉടമകളുള്ളപ്പോൾ മംഗലാംകുന്ന് ഗണപതിയുടെ ശിഷ്ടജീവിതം സ്നേഹലാളനകളുടെ വിശ്രമത്തുരുത്തുകളിലും തണ്ണീർ പന്തലുകളിലും തന്നെ ആയിരിക്കുമെന്ന് നമുക്ക് ന്യായമായും പ്രതീക്ഷിക്കാം. 2 ഗജവീരന്മാരെ തന്നെ നമ്മുടെ ഔദ്യോഗിക ചിഹ്നമാക്കിയ സർക്കാരിൻ്റെ പുതിയ ഗജപരിപാലന നിയമം അതേപടി പാലിക്കപ്പെട്ട് ആനപ്പറമ്പിൻ്റെ ഒരു മൂലയിലേക്ക് ഒതുക്കുവാൻ മംഗലാംകുന്ന് ഗണപതിയുടെ ആരാധകർ അനുവദിക്കുമെന്ന് തോന്നുന്നില്ല. ഈ ഇതിഹാസ താരത്തോടുള്ള ആദരസൂചകമായി ഇടയ്ക്കിടെ ഇതുപോലെ ഓരോ സ്വീകരണങ്ങളും ആനക്കൂട്ടുകളും പ്രത്യക്ഷ ഗണപതി പൂജകളും, അതാണ് ഇനി മംഗലാംകുന്ന് ഗണപതിക്ക് ഏറ്റവും അഭികാമ്യം. ആനകളെ ദൈവമായി കണ്ട് ആദരിക്കുന്ന നാട്ടിൽ ആനകളിൽ ഒരു കൺകണ്ട ദൈവമുണ്ടെങ്കിൽ അത് മംഗലാംകുന്ന് ഗണപതി തന്നെ. യുഗപ്രഭാവനായ നിന്റെ പാദാരവിന്ദങ്ങളിൽ കോടി കോടി പ്രണാമങ്ങൾ.